എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. ഒരാഴ്ച പിന്നിട്ടപ്പോൾ അതേ സ്ഥലത്ത് വീണ്ടും കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധരുടെ വെല്ലുവിളി. പോലീസിന്റെ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിൽ. വണ്ടൂർ വാണിയമ്പലം വരമ്പൻകല്ല് പാലത്തിന് സമീപം പുഴയിലാണ് ഇന്ന് പുലർച്ചെ ഒരു ടാങ്കർ ലോറി മാലിന്യം തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു കക്കൂസ് മാലിന്യം തള്ളിയിരുന്നത്. അന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിസരത്തെ സി സി ടി വി പരിശോധിക്കുകയും സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനം കടന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തി നാട്ടുകാർ വണ്ടൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു അതുപോലെ ഇപ്പം ഇന്നലെ വീണ്ടും വന്നു. ഇവിടെ മണത്തിട്ട് നമുക്ക് നിൽക്കാൻ കഴിയണില്ല. പോലീസുകാരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സി സി ടി വിൻ്റെ ദൃശ്യം നമ്മൾ കൊടുത്തിട്ട് വരും, ഒരു നടപടി വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇനി ഇവിടെ നല്ലൊരു പ്രതിഷേധം എല്ലാം നടത്തും. നമ്മളെ പാലത്തിൻ്റെ ഒട്ടിൽ വേസ്റ്റ് വെള്ളം കൊടുത്ത് തട്ടിയതാണ്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഒന്ന് തട്ടിയവർ തട്ടി നമ്മൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസുകാർക്ക് കൈമാറി. പക്ഷേ അവർ അതിനൊരു നടപടിയോ കാര്യങ്ങളൊന്നും കണ്ടില്ല. വീണ്ടും ഇന്നലെ രാത്രി അവർ വീണ്ടും കൊടുത്ത് തട്ടി. അപ്പോൾ ഇതെന്ത് സംഭവം ചോദിച്ചാൽ, ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, നേരെ നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഇവിടെയാണ്. ഇവിടെ ഈ ഒരു പ്രദേശത്തേക്കിലെ വെള്ളം കാര്യങ്ങളൊക്കെ ഈ ഒരു കെട്ടി നടക്കണേ. ഇത് നേരെ അയക്കാണ് ഇപ്പോൾ അവർ തട്ടിക്കണത്. ഒരു ഭിന്നശേഷിയായ ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ടായിട്ട് ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലാണ് ഈ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ആ ഗ്രൗണ്ടും ഞങ്ങൾക്ക് നഷ്ടമായിക്കാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു സമൂഹ നോമ്പ് തുറവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിയിലാണ് ഉണ്ടാക്കണമെന്ന് കരുതിയത്. അപ്പോൾ അത് ഞങ്ങൾ ജെ സി ബി കൊണ്ടൊക്കെ ക്ലീനാക്കിയും കഴിഞ്ഞ ആഴ്ച തട്ടിയത് മൊത്തം ക്ലീനാക്കിയിന്. അത് ക്ലീനാക്കിയെന്ന് മാത്രമല്ല, ക്ലീനാക്കി കഴിഞ്ഞിട്ട് അതേമാതിരി വീണ്ടും അവരെന്തെങ്കിലും കൊടുത്ത് തട്ടി. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ, നാട്ടുകാർ മൊത്തത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ ഇറങ്ങുകയാണ്. ഇതിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തിലെ ലേഡീസ് കാര്യങ്ങളും അവരെല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ ബ്ലോക്ക് ആക്കാനുള്ള പരിപാടിയാണ് റോഡ്, ഇതിനൊരു തീരുമാനം കാണുന്നത് വരെ. വീണ്ടും അതേ സ്ഥലത്ത് ഇന്ന് പുലർച്ചെയാണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പുഴയിൽ കുട്ടികളുടെ കളിസ്ഥലത്തേക്കാണ് പാലത്തിൽ വാഹനം നിർത്തി മാലിന്യം ഒഴുക്കിയിട്ടുള്ളത്. പരിസരത്തെത്തിയാൽ മൂക്ക് പൊത്തേണ്ട ഗതികേടാണ് നാട്ടുകാർക്ക്. പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഇന്നലെ വീണ്ടും സാമൂഹ്യ ദ്രോഹികള് സത്യക്ക് കക്കൂസ് മാലിന്യം തട്ടി. ഒരു 10 ദിവസം മുമ്പ് ഇതേപോലെ ഇവിടെ ചെയ്തിരുന്നു. അന്ന് നമ്മള് പഞ്ചായത്ത് അതുപോലെ തന്നെ എഴുത്ത് മുഖേനൊക്കെ സ്റ്റേഷനിൽ പോയി കണ്ട് ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഈ 10 ദിവസമായിട്ടും ഇന്നും അതിനൊരു പരിഹാരം ലഭിച്ചിട്ടില്ല. ഇവിടെ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചുറ്റുവട്ടത്ത് പള്ളികൾ അതുപോലെ തന്നെ ഇതിനോട് ചാരി തന്നെ ഒരു സുഖമില്ലാത്ത ഭിന്നശേഷിക്കാർ കുട്ടിയുണ്ട്. അതുപോലെ നിരന്തരം നാട്ടുകാർക്ക് തന്നെ ഇപ്പോൾ ഒരു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നിവാസികൾ ഇനി സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട് കണ്ട് അത് പരിഹാരം ലഭിക്കുന്നത് വരെ ഒരു ചെറിയ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ വേണ്ടി കണ്ട് തയ്യാറൊക്കെയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പുഴയാണ് വരമ്പങ്കല്ല്. കുടിവെള്ളം അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ കുളിക്കുന്ന സ്ഥലം. പാലത്തിൻ്റെ അടുത്ത് തടയണുണ്ട്. അതിൻ്റെ തൊട്ട് ഒരുപാട് വീടുകളും ഭിന്നശേഷിയായ ഒരു കുട്ടി അതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച 2 വർഷം മുമ്പ് ഇവിടെ മാലിന്യം കൊടുത്ത് തട്ടിയിരുന്നു. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് മാലിന്യം കൊടുത്ത് തട്ടി. അത് ഞങ്ങൾ പരാതി കൊടുത്തു സ്റ്റേഷനിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഹെൽത്തിനൊക്കെ പരാതി കൊടുത്തു. അതിന് ശേഷം ഇന്ന് പുലർച്ചെ വീണ്ടും മാലിന്യം കൊണ്ട് തട്ടി. അതുകൊണ്ട് അടുത്ത
കഴിഞ്ഞ പ്രാവശ്യം പരാതി കൊടുത്തിന് നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ടാമതും ഇന്ന് പുലർച്ചെ ഇത് മാലിന്യം കൊണ്ട് തട്ടിയത്. ഇതിന് വേണ്ട നടപടികൾ പിന്നെ ബന്ധപ്പെട്ട സർക്കാർ പിന്നെ പോലീസ് സ്റ്റേഷനായാലും പഞ്ചായത്തായാലും അവിടെ നിന്ന് ഉണ്ടാകണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പുഴയിൽ കൃഷി ആവശ്യത്തിനും മറ്റുമായി നിർമ്മിച്ച തടയണ തൊട്ടു താഴെയാണ്. പ്രദേശത്തെ നമസ്കാര പള്ളിയും എതിർവശത്തുണ്ട്. കൂടാതെ മാലിന്യം തള്ളിയതിന്റെ തൊട്ടടുത്തായുള്ള വീട്ടിൽ ഒരു കിടപ്പിലായ രോഗിയുമുണ്ട്. തുടർന്ന് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി ശുചീകരിച്ചു. പോലീസിന്റെ അനാസ്ഥക്കെതിരെ റോഡ് തടയുന്നതടക്കമുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി. അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ശോപിക വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ശോപിക വെഡിങ്സ് നിലമ്പൂർ.